മുക്കത്തിന്റെ പ്രതീകമായ മുക്കം ടൗണിൽ ആലിൻചോടും എസ്കേ പാർക്കും കടലാസിലേക്ക് പകർത്തി കൊല്ലം അഞ്ചൽ സ്വദേശി അജ്നാസ് എന്ന 22-കാരൻ കന്യാകുമാരിയിൽ നിന്ന് ജമ്മു കാശ്മീരിയിലേക്കുള്ള കാൽനട യാത്രയ്ക്കിടെയാണ് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ബിരുദ പഠനം പൂർത്തിയാക്കിയ അജ്നാസ് മുക്കത്തെത്തിയത്. കന്യാകുമാരിയിൽ നിന്ന് ജമ്മു കാശ്മീരിലേക്കുള്ള കാൽനട പ്രയാണത്തിനിടയ്ക്കാണ് കൊല്ലം അഞ്ചൽ സ്വദേശി അജ്നാസ് എന്ന 22-കാരൻ മുക്കത്തിൻ്റെ മണ്ണിലെത്തിയത്. കാൽനട യാത്രയോടും ചിത്രരചനയോടുമുള്ള പ്രണയം കടൽ പോലെ മനസ്സിൽ നിറഞ്ഞു തുളുമ്പിയപ്പോഴാണ് അജ്നാസ് കന്യാകുമാരിയിൽ നിന്ന് യാത്ര ആരംഭിക്കാൻ തീരുമാനിച്ചത്. വീട്ടുകാരായ ഉമ്മയും അനിയത്തിയും പിന്തുണ അറിയിച്ചതോടെ യാത്ര ആരംഭിച്ചു. കഴിഞ്ഞ മാസം ആരംഭിച്ച യാത്ര ദിവസങ്ങളെടുത്താണ് മുക്കത്തെത്തിയത്. നടത്തത്തിനിടയിൽ എത്തുന്ന സ്ഥലങ്ങളുടെയൊക്കെ ചിത്രങ്ങൾ തൻ്റെ കയ്യിൽ കരുതിയ പുസ്തകത്തിലേക്ക് പകർത്തും. ആവശ്യക്കാർക്ക് അത് പ്രിൻ്റെടുത്ത് നൽകും. ഇങ്ങനെയാണ് യാത്രയ്ക്കിടെയുള്ള ചിലവിന് പണം കണ്ടെത്തുന്നത്. സ്വന്തമായി അഭ്യസിച്ച ചിത്രകലയിലൂടെ ഇങ്ങനെ പകർത്തിയ തിരുവനന്തപുരം പാളയം പള്ളിയും കൊല്ലം അൽഫോൻസ കോളേജും ഫറോക്ക് പാലവും കോഴിക്കോട് ഗുജറാത്തി സ്ട്രീറ്റും മുക്കം ആലിൻചൂടുമൊക്കെ അജ്നാസിൻ്റെ പുസ്തകത്തിൽ ഇടം കണ്ടെത്തിയിട്ടുണ്ട്. എനിക്ക് ട്രാവൽ ചെയ്യണത് ഭയങ്കര ഇഷ്ടമാണ്. നടക്കണതും ഇഷ്ടമുണ്ട്, പിന്നെ വരയ്ക്കണതും ഇഷ്ടമാണ്. അപ്പം വരച്ചിട്ട് നടന്നു പോകാമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ പോകുന്നു ജൂണാറിന് കന്യാകുമാരി നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. ധൃതി പിടിച്ച് പോകേണ്ട ആവശ്യമില്ല, സാവധാനം സ്ഥലങ്ങളൊക്കെ വരച്ച് എക്സ്പ്ലോർ ചെയ്ത് മെല്ലെ പോയാൽ മതി. ആ വീട്ടുകാരൊക്കെ സപ്പോർട്ടാണ്, വീട്ടിൽ അമ്മ അനിയത്തി. രാത്രികളിൽ പെട്രോൾ പമ്പുകളിലും അല്ലെങ്കിൽ സ്വന്തമായി ടെൻ്റ് നിർമ്മിച്ചുമൊക്കെയാണ് ഉറക്കം. എല്ലാ സ്ഥലത്തു നിന്നും ജനങ്ങളിൽ നിന്ന് മികച്ച പിന്തുണയാണ് ലഭിച്ചതെങ്കിലും ഒറ്റപ്പെട്ട മോശം അനുഭവങ്ങളും യാത്രയ്ക്കിടയിൽ ഉണ്ടായിട്ടുണ്ടെന്നും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ബിരുദ പഠനം പൂർത്തിയാക്കിയ അജ്നാസ് പറഞ്ഞു. ക്യാമറാമാൻ രാജേഷ് കാരമുലയ്ക്കൊപ്പം വിനോദ് മിസരി, CTV പ്രാദേശിക വാർത്താ.